ശക്തമായ കാറ്റും മഴയും ഉണ്ടാവുന്ന സാഹചര്യത്തിൽ പ്രധാന റോഡരികിലും സ്വകാര്യ പറമ്പുകളിലും അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന പാഴ്മരങ്ങൾ വെട്ടിമാറ്റണമെന്ന ആവശ്യം ശക്തമാകുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ ചെറുതും വലുതുമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചു റോഡരികിലും സ്വകാര്യ വ്യക്തികളുടെ പറമ്പുകളിലും അപകട ഭീഷണി ഉയർത്തി റോഡിലേക്ക് നിരവധി മരങ്ങളാണ് നിൽക്കുന്നത് വിവിധ സർക്കാർ സ്ഥാപനങ്ങൾ സ്കൂളുകൾ എന്നിവയ്ക്ക് ഭീഷണിയായി പുറമ്പോക്ക് ഭൂമിയിലും പാഴ്മരങ്ങൾ നിൽപ്പുണ്ട് പ്രധാന റോഡിന്റെ വശങ്ങളിൽ ഒരു കാറ്റടിച്ചാൽ പെട്ടെന്ന് മറിയുവാനും ശിഖരങ്ങളും കമ്പുകളും ഒടിയുവാനും തക്ക വിധത്തിൽ നൂറുകണക്കിന് മരങ്ങളാണ് നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം ഏറ്റുമാനൂരിലും കോട്ടയത്തും തെങ്ങ് മറിഞ്ഞു വീണ് കാറുകൾക്ക് നാശനഷ്ടം സംഭവിച്ചിരുന്നു കനത്ത മഴയിൽ കോട്ടയം പൊൻപള്ളിയിലാണ് കാറിന് മുകളിൽ തെങ്ങ് കടപുഴകി വീണത് കാറിന്റെ മുകൾ ഭാഗം പൂർണമായും തകർന്നു കളത്തിപ്പടി കിടാരത്തിൽ ജിനുവിന്റെ വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന കാറിന് മുകളിലേക്കാണ് തെങ്ങ് പതിച്ചത് ഈ സമയം കാറിന് സമീപം വീട്ടുകാരും ഉണ്ടാകാതിരുന്നതിനാൽ വലിയ അപകടം <fans> െ രക്ഷു വൈദ്യുതി ബന്ധവും തകരാറിലായിരുന്നു ഏറ്റുമാനൂരിൽ നിർത്തിയിട്ടിരുന്ന കാറിന് മുകളിലാണ് തെങ്ങ് കടപുഴകി വീണത് ഏറ്റുമാനൂർ കോടതി പടിയിലാണ് സംഭവം ഏറ്റുമാനൂർ മാരിയമ്മൻ കോവിൽ ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന അഡ്വക്കേറ്റ് വിജയചന്ദ്രന്റെ കാറിന് മുകളിലേക്കാണ് തെങ്ങ് മറിഞ്ഞു വീണത് ഇങ്ങനെ നിരവധി അപകടങ്ങളാണ് സംഭവിക്കാൻ സാധ്യതയുള്ളത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും അപകട ഭീഷണിയായി നിൽക്കുന്ന മരങ്ങളുടെ ശിഖരങ്ങളും കമ്പുകളും വെട്ടി നീക്കണമെന്ന് ഉത്തരവ് നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ അപകടങ്ങൾ സംഭവിക്കുന്നത് ഐ ഫോർ യു ന്യൂസ്